puppy dog, living all alone in the middle of the street. Okay, എൻ്റെ പേര് അക്ഷയ് എന്നാണ്. എൻ്റെ വീട് വന്നിട്ട് നമ്മൾ കണ്ണൂരിൽ നിന്ന് മട്ടന്നൂർ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് വലിയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ചെക്കിക്കുളം റോഡിലാണ് എൻ്റെ വീട് വരുന്നത്. ഇത് നമ്മുടെ സെൻബർനാട് എന്ന് പറഞ്ഞ ബ്രീഡാണ്. നെതർലാൻഡാണ് ശരിക്കും ഒറിജിൻ സ്വദേശം. പിന്നെ ഇവനിപ്പോൾ എൻ്റെ കയ്യിൽ എത്തിയിട്ട് ഇപ്പോൾ ഒരു വയസ്സും 6 മാസം ആയിട്ടുണ്ട്. എൻ്റെ പേര് ഞാനിട്ടത് ബെർണോ എന്നാണ്. പിന്നെ ഇവൻ സർട്ടിഫൈഡ് ആണ്. അൺനോൺ പെഡിഗ്രി ആയിരുന്നു, ഞാനത് സർട്ടിഫിക്കറ്റ് ആക്കിയതാണ്. ഇപ്പോൾ അൺനോൺ പെഡിഗ്രീൻ്റെ സർട്ടിഫിക്കറ്റ് ആക്കിയതാണ്. പിന്നെ എടുത്തത് ബാംഗ്ലൂരിൽ നിന്ന് എടുത്തതാണ്, പപ്പി സ്റ്റേയിൽ. ഇപ്പോൾ മീറ്റിംഗ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സെൻ്റ് ബെർണാർഡ് എന്ന് പറയുമ്പോൾ ഒരു ഫ്രണ്ട്ലി ഡോഗ് തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഗാർഡ് ഡോഗ് ആയിട്ടും സെറ്റ് ചെയ്തെടുക്കാം. ഡോഗിനെ അഗ്രഷൻ എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള അഗ്രഷൻ കാണിക്കുക, നമ്മളെങ്ങനെയാണ് ഒരു ഡോഗിനെ സെറ്റ് ചെയ്യുന്നത് അതുപോലെ ഉണ്ടാവും. അഗ്രഷൻ ആക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ബ്രീഡിന് ഗാർഡി പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഇതാണ്. ഇവനിപ്പോൾ ചെറിയൊരു അഗ്രഷൻ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. മീറ്റിങ്ങിന് യൂസ് ചെയ്യുന്നതുകൊണ്ടും സ്റ്റഡിങ് ചെയ്യുന്നതായതുകൊണ്ടും വലിയ അഗ്രഷൻ ഞാൻ അങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നില്ല. അത്യാവശ്യം ഇപ്പോൾ സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ എന്തായാലും ഇവൻ ബാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല ഫ്രണ്ട്ലി ഫാമിലി ഡോഗാണ്. പിന്നെ ഈ ഹെയറിൻ്റെ ചെറിയ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരും. ഹെയർ ഇപ്പോൾ ഹെയർ ഫാൾ ഉണ്ടാവും. ഈ ഒരു ചൂട് സമയത്ത് ഹെയർ ഫാൾ ഉണ്ടാവും. നമുക്ക് നോർമലി എ സിയിൽ മാത്രമൊന്നുമല്ല, നോർമൽ നമുക്ക് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ നോർമൽ സ്റ്റേയിലൊക്കെ നമുക്ക് ഡോഗിനെ സെറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ക്ലൈമറ്റിൽ കിടക്കുന്ന ഈ ഡോഗിനെ നല്ല കൂളായിട്ടുള്ള സ്ഥലങ്ങളിൽ, പൂട്ടിയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഇതിലും നല്ല ഹെയർ ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ ഓരോ ക്ലൈമറ്റിനനുസരിച്ചിട്ടും ആ ഒരു ബ്രീഡിൻ്റെ ഹെയർ ചേഞ്ച് ഉണ്ടാവും. പിന്നെ ഓരോ ക്വാളിറ്റിയും, ഇതിൻ്റെ തന്നെ ഒരു സിംഗിൾ കോട്ടും ഡബിൾ കോട്ടും വരുന്നുണ്ട് സെൻ്റ് ബെർണാർഡിൽ തന്നെ. ഒരു ജയന്റ് ബ്രീഡാണിത്. അപ്പോൾ അതിൻ്റേതായ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ഇവന് കൊടുക്കണം. അതിൻ്റെ ഫീഡിങ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഇതേപോലെ ഹെയറിൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും ബാക്കിയുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഒക്കെ അതിൻ്റെ കാര്യങ്ങൾ കുറച്ചും കൂടി മെനക്കെട്ട് ചെയ്യേണ്ടി വരും. ആ ഇതിപ്പോൾ ലാർജ് ബ്രീഡിൽ വരുന്ന, ഇത്ര ഹെയറി ആയിട്ട് വരുന്ന പിന്നെ വേറെ ബ്രീഡ് ലാർജ് ജാൻ ബ്രീഡിൽ ഇല്ലല്ലോ. ഇപ്പം നമ്മൾ കണ്ടുവരുന്നതിൽ ഈ അടുത്തൊന്നും അങ്ങനെ പൊതുവേ ആൾക്കാർ സെലക്ട് ചെയ്യുന്ന ഒരു ബ്രീഡിൽ അങ്ങനെ ഹെയറി ആയിട്ട് ഇത്ര വലിയൊരു ലാർജ് ബ്രീഡില്ല. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇവനിപ്പോൾ ഒരു 6 മാസം വരെയൊക്കെ വീടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു വളർത്തിക്കൊണ്ട് നിന്നത്. പിന്നെ ഈ ഹെയർ ഫാളും കാര്യങ്ങളൊക്കെ അതിയായതിന് ശേഷം പുറത്തേക്ക് മാറ്റിയതാണ്. He sat there in the month of May, watching all the puppies play, wishing that he has someone. ഇതിപ്പോൾ അഡൾട്ട് ആയതുകൊണ്ട് ഒരു 2 ടൈമാണ് ഫീഡ് ചെയ്യുന്നത്. രാവിലെ ഇപ്പോൾ ഒരു 250-300 ഗ്രാം ഡോഗ് ഫുഡ് കൊടുക്കും. പിന്നെ വൈകിട്ടാണെങ്കിൽ ചിക്കനും റൈസാണ് കൊടുക്കുക. And from the sadness came a song of hope that he barked out loud every day for months and months. I have a dream I hope will come true. You're here with me and I'm here with you. I wish you could take me and give me a ഞാൻ കാസർഗോഡ് തൃക്കരിപ്പൂർ പോളിയിലെ ഡിപ്ലോമ ബയോമെഡിക്കൽ കഴിഞ്ഞതാണ്. ഞാൻ 3 വർഷം എറണാകുളത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷമുള്ള ടൈമിലാണ് പിന്നെ ഈ വർക്കിങ് കാര്യങ്ങളും കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ കൂടെ ചെറിയൊരു കെനലും പിന്നെ എനിക്കൊരു പെറ്റ്സിൻ്റെ ഫുഡ് ആൻഡ് എക്സറീസിൻ്റെ ഷോപ്പ് ഉണ്ട് ഇവിടെ ചക്കരക്കല്ല 5 കണ്ടി സ്ഥലത്ത്. അതൊക്കെ ആയിട്ട് മൂൺ ചെയ്ത് പോവുകയാണ്. കെനൽ രജിസ്റ്റേർഡ് അല്ല, KC കെനൽ ക്ലബിൽ രജിസ്റ്റേർഡ് അല്ല. പിന്നെ കെനലിൻ്റെ പേര് വേദ കെനൽ എന്നാണ് ഞാൻ ജസ്റ്റ് നെയിം ചെയ്തത്. അതിൻ്റെ അവിടെ ഇപ്പോൾ ഒട്ടുമിക്ക ബ്രീഡുണ്ട്. നമ്മുടെ ഇപ്പോൾ നാട്ടിൽ കാണുന്ന എല്ലാ ബ്രീഡും ഉണ്ട്. ജർമ്മൻ ഉണ്ട്, പിന്നെ ഹാസ്കീസ് ഉണ്ട്, പിന്നെ റോട്ട്വീലർ ഉണ്ട്, ലാബ് ഉണ്ട്.
ആ വേദ കെനൽ അല്ലെങ്കിൽ വേദ പെറ്റ്സ് ഹബ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ ഒരു പേജ് ഉണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ട്. ആ അത് കൊടുത്തോളൂ, അത് കൊടുത്തോളൂ. ആ പപ്പീസിന്റെ സെയിൽ വരാറുണ്ട്. ഇപ്പോൾ ബ്രീഡിങ്ങിനെയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ലാബിന്റെ പപ്പീസും റോട്ടൻ പപ്പീസും ഒക്കെ ഇപ്പോൾ കിടപ്പുണ്ട്, നോൺ കെ എസ് ഇപ്പോൾ അവൈലബിൾ ആണ്. I hope we'll come by. I need a human. Come on, I'm a good size. I know I can love you. I take.